നമസ്കാരം. കർണാടകയിൽ മണ്ണിനടിയിൽ അകപ്പെട്ട അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ നടക്കുന്ന ചില പൊറാട്ട് നാടകങ്ങളാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ചിലർ വീഡിയോ റീച്ചിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മറ്റു ചിലർ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു, വേറെ ചിലർ പ്രശസ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരു മനുഷ്യജീവനെ വെച്ച് കളിക്കുന്ന വ്യത്യസ്ത തരം മനുഷ്യരെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോഴിതാ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയാണ്. കർണാടകത്തിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ മര്യാദ കെട്ട പ്രചാരണമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയുണ്ടായി. കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ ആളുകളെ കണ്ടെത്താനായിട്ടില്ല, കവളപ്പാറയിൽ എത്രയോ പേരെ തിരിച്ചു കിട്ടാനുണ്ട്, ഇതൊക്കെ മറന്നുപോകുന്നൊരു സാഹചര്യമാണ്. കർണാടകത്തിലെ കാർവാർ MLA ഇതുവരെ ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ടില്ല എന്ന് വി ഡി സതീശൻ ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നു. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടായിരുന്ന സ്ഥലത്ത് ശ്രമകരമായ രക്ഷാപ്രവർത്തനമാണ് നടത്തിവരുന്നത്. കവളപ്പാറയിൽ 10 ദിവസം കഴിഞ്ഞും ആളെ കണ്ടെത്തിയിരുന്നില്ല. വാർത്ത നൽകിയതും നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞും കർണാടകത്തിന് എതിരായ വികാരം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. നിരവധി പേരെയാണ് കേരളത്തിൽ തിരിച്ചു കിട്ടാനുള്ളത് എന്നതൊക്കെ മറന്നുപോയിരിക്കുകയാണ്. ഉരുൾപൊട്ടി ഉണ്ടാകുന്ന മണ്ണും കല്ലും കാണാത്തവരാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നും സതീശൻ പറയുകയുണ്ടായി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു. ആമഴിഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചതല്ലേ, അതുപോലെ തന്നെയാണ് കർണാടകത്തിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതെന്നും വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തി. എന്തായാലും രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതത്ര യാഥാർത്ഥ്യം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നെറുകെട്ട രീതിയിലല്ല നമ്മളിപ്പോൾ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ ഒരു മനുഷ്യ ജീവന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അതിനെ വേറെ രീതിയിലൊന്നും വഴിതിരിച്ചു വിടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കർണാടകത്തിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള ചില ഉദ്യോഗസ്ഥർ തന്നെ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരുടെ മാധ്യമ പ്രവർത്തനത്തെ വളരെ മോശം രീതിയിലാണ് പറയുന്നത്. കാരണം അവർ ഈ ഒരു സാഹചര്യം ഒന്നും മനസ്സിലാക്കാതെ അവർ അനിയന്ത്രിതമായി കടന്നു കയറി ചില വാർത്തകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതാണ് അവരുടെ പരാതി. അതായത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ അവർ വിഷയങ്ങൾ വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് പോകുകയും രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ വളരെ വലിയിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി വിഷയത്തെ മാറ്റിമറിച്ച് രക്ഷാപ്രവർത്തനത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു എന്നൊക്കെയാണ് അവർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ദുരന്ത ഭൂമിയിൽ ഉള്ള ഇത്തരം വകതിരിവില്ലാത്ത ഇടപെടലുകൾ നടത്തുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഉയർന്നു കേൾക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തനം എന്നതിന്റെ പേരിൽ അതിര് കടക്കരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ മലയാള മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് കൂടുതൽ ശക്തമായിട്ടുള്ള ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിര് കടക്കുന്ന മാധ്യമ പ്രവർത്തനമാകുമ്പോൾ അവിടെ ചില തെറ്റുകളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഒരാളെയും തല്ലി തകർക്കാനുള്ള ശ്രമമല്ല ഇവിടെ വേണ്ടത്. ഇവിടെ നമുക്ക് അത്യാവശ്യമായി വേണ്ടത് അർജുനെ എങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അർജുനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരും. വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നദിയിൽ ഏകദേശം അർജുന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് കരുതുന്ന മരകഷ്ണങ്ങൾ തടി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പുഴയിൽ 2-3 സ്ഥലങ്ങളിലായിട്ട് സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. എവിടെയാണ് അർജുൻ എന്നത് തെരച്ചിൽ തുടരുകയാണ്. അർജുനെ കണ്ടെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ടെത്തട്ടെ എന്നത് തന്നെയാണ് പ്രാർത്ഥനയും.